ക്യാൻസർ കേസുകളിലും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളിലും 2022നും 2045നും ഇടയിൽ ഇന്ത്യയിൽ വർദ്ധനവുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഈ രാജ്യങ്ങളിലെ ക്യാൻസർ കേസുകൾ, മരണങ്ങൾ, ജീവിത നിലവാരത്തിലെ മാറ്റങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പഠനങ്ങൾ നടന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫോർമാറ്റിക് ആൻഡ് റിസർച്ച് ആണ് പഠനം നടത്തിയത്. 2020നെ അപേക്ഷിച്ച് 2022ൽ ഇന്ത്യയിൽ ക്യാൻസർ കേസുകളുടെ എണ്ണത്തിൽ 12.8% വർദ്ധന ഉണ്ടായെന്നും രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യ ഒഴികെയുള്ള ബ്രിക്സ് രാജ്യങ്ങളിൽ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ്, ശ്വാസകോശം, വൻകുടൽ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ക്യാൻസർ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വായിലും ചുണ്ടിലുമാണ് പുരുഷന്മാരിൽ കൂടുതലായി ക്യാൻസർ കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വർദ്ധിച്ചുവരുന്ന പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ് വായിലെ ക്യാൻസറിന് കാരണം. ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും സ്ത്രീകൾക്കിടയിൽ സ്തനാർബുദം വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയിലും ദക്ഷിണാഫ്രിക്കയിലും സ്ത്രീകളിൽ കൂടുതലും കാണപ്പെടുന്നത് സെർവിക്കൽ ക്യാൻസറാണ്. ലോകമെമ്പാടും പുതിയതായി കണ്ടെത്തിയിരിക്കുന്ന സ്തനാർബുദ കേസുകളിൽ 33.6% മരണങ്ങളിൽ 36.9% ബ്രിക്സ് രാജ്യങ്ങളിലാണെന്ന് ഗവേഷകർ പറയുന്നു. ഈ രാജ്യങ്ങളൊക്കെയും സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയുടെ പാതയിലായതുകൊണ്ട് ക്യാൻസർ നിയന്ത്രണ പദ്ധതികളും മറ്റും ആസൂത്രണം ചെയ്യുന്നുണ്ട്. എഫ്സി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.